നിങ്ങൾ ചെടിയിലെ കീടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണോ? എന്താ വെച്ചാല് നമ്മളിപ്പോ ഒരുപാട് ഉള്ളിത്തൊലി, മുട്ടത്തോട്, അതേപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് മടുത്ത് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്കിപ്പം പറഞ്ഞ ഇത്ര കീടങ്ങൾ ഇപ്പൊ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, എന്നാലും പറയുകയാണ്. വേറെ നിവർത്തികേട് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു അരി മേടിക്കാൻ കിട്ടുന്നില്ല, എന്താ കാര്യം? നല്ല നമുക്ക് വിഷമയല്ലാത്ത ഒരു സാധനവുമില്ല, എന്നാൽ ഒരുമാതിരി ഇപ്പം നമുക്ക് അത്രയും ടോക്സിസിറ്റി ഉള്ള സാധനങ്ങളൊന്നും നമുക്കൊന്നും വിൽക്കാൻ പറ്റൂല, ആർക്കും വിൽക്കാൻ പറ്റൂല, നമുക്ക് നല്ല ആർക്കും വിൽക്കാൻ പറ്റൂല. അത് ഇത് റീവേ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, കീടനാശിനിയാണ്. ഇതെന്ന് പറഞ്ഞാൽ അധികം ടോക്സിസിറ്റി അല്ല, പോയിസൺ ലെവലൊക്കെ വളരെ കുറവാണ്. എന്നാലും ടാറ്റയുടെയാണ് ഇത്, കണ്ടില്ലേ? ഇത് റാലിസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. അന്നേരം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ല വൃത്തിയവണ്ണം കലക്കിയിട്ട് മാവിന്റെ തളിരല പോകുന്ന വിഷയം, അതേപോലെ തന്നെ തെങ്ങില് എന്താ പറയാ ചെല്ലി കയറുന്നത്, അതേപോലെ തന്നെ മണ്ട ചീയലിന് നമുക്ക് ഇൻഡോഫിലം 45 എന്ന് പറഞ്ഞൊരു പൊടിയുണ്ട്. ദാണ്ടേ ഇത് ഉണ്ടല്ലേ, മാംഗോ സബ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 ടേബിൾ സ്പൂൺ ഇട്ട് നല്ല വൃത്തിയാവണം കലക്കിയതിന് ശേഷം അതിനകത്ത് സ്വല്പം ഒരു 5 മില്ലി റീവയും കൂടെ ചേർത്ത് കലക്കിയിട്ട് മണ്ടയിൽ വൃത്തിയാക്കിയിട്ട് മണ്ട എന്തായാലും തെങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ട നല്ല വൃത്തിയായിരിക്കണം. ഈ മണ്ട വൃത്തിയാക്കിയതിന് ശേഷം മണ്ടയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, മണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്ലാങ് ആണ്, മുകൾ ഭാഗത്ത് ഒഴിച്ചു കൊടുത്ത് ഞാൻ വൃത്തിയാക്കണം. നല്ലപോലെ മൂപ്പരുമാർ ഇവിടെ കിട്ടാറുണ്ട്, നമ്മളൊക്കെ അവരെ കൊണ്ടാണ് ചെയ്യുന്നത്. മണ്ട വൃത്തിയാക്കിയതിന് ശേഷം അവിടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്ലാന്റ് നല്ലപോലെ നിൽക്കുകയും ചെയ്യും. അതിനകത്ത് ഈ ചെല്ലിയുടെ ശല്യം, ഇൻസെക്ടിസൈഡ് കൊടുക്കുന്നതിൻ്റെ കാര്യം അതാണ്, ചെല്ലി വരുന്നില്ല, കുറേ നാളത്തേക്ക് ചെല്ലിയുടെ ശല്യം ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ ഫംഗസ് വരുന്ന ഈ മുഞ്ഞ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതിനകത്ത് വരത്തില്ല. അതിനുവേണ്ടി ഫംഗിസൈഡും കൂടെ മിക്സ് ചെയ്തിട്ട് മണ്ട് മുകൾ ഭാഗത്ത് ഒരു വലിയ കുപ്പി, 2 ലിറ്ററിന്റെ കുപ്പിക്കകത്ത് ഇത് രണ്ടും കൂടി ഇട്ട് നല്ല വൃത്തിയാവണം ആ അനുഭവത്തിലെടുത്ത് കലക്കണം. അതായത് 2 ലിറ്ററിന്റെ ഒരു കുപ്പിയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പൊടിയെടുക്കുക. ഈ പൊടി എന്ന് പറഞ്ഞാൽ ഫംഗിസൈഡാണ്, ഇൻഡോഫിൽ അല്ലെങ്കിൽ മാംഗോ സബ് 75% ഈസി. ഓക്കെ, അതിന്റെ കൂടെ തന്നെ റീവ എന്ന് പറഞ്ഞാൽ റീവയ്ക്ക് ഒരു കണ്ടന്റ് ഉണ്ട്, കണ്ടന്റ് നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട്. മിക്കവാറും ഇപ്പം ടഫ്ഗർ എന്ന് പറഞ്ഞൊരു മരുന്നാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡൈമെത്തവേറ്റ് 30% ഈസി എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഡൈമെത്തവേറ്റ് 30% ഈസി, ഇതിനകത്തുനിന്ന് ഒരു 5 മില്ലി എടുക്കുക. 5 മില്ലി എന്നുള്ളത് 2 ലിറ്റർ ആയതുകൊണ്ട് 10 മില്ലി എടുക്കുക. 10 മില്ലി എടുത്ത് നല്ല വൃത്തിയാവണം കലക്കിയതിന് ശേഷം ഒരു വലിയ കുപ്പിക്കകത്താക്കിയിട്ട് ഏറ്റവും മുകളിലത്തെ ഓലമടലിൽ വെച്ച് കെട്ടിക്കൊടുക്കും. ഇപ്പോഴത്തെ ഒരു രീതിയാണ്. എന്നിട്ട് അതിനകത്തൊരു ചെറിയ സുഷിരം ഇട്ട് കൊടുക്കും, അതായത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പതുക്കെ തുള്ളി തുള്ളി തുള്ളിയായിട്ട് മരുന്ന് അതിൻ്റെ മണ്ടയിൽ ഇറങ്ങി നല്ല തളർക്കേ നിൽക്കും. അന്നേരം ഒരു കുറച്ച് ദിവസം അത് അതിനകത്ത് നിന്ന് പതുക്കെ ഊർന്ന് വരുന്നത് കൊണ്ട് അതിനകത്ത് പിടിക്കാനായിട്ട് ഈ മരുന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതേപോലെ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു വെറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇത് മരുന്നിനകത്ത് കലക്കിയിട്ട് ചെടികളിൽ അടിക്കുന്ന സാധനമാണ് വെറ്റിംഗ് ഏജന്റ്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ മരുന്ന് അതിനകത്ത് തങ്ങി നിൽക്കും. അതായത് വെറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് ഡ്രൈ ആയിട്ട് ചെടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് തന്നെ നമുക്ക് ഈ വലിയ തെങ്ങിനും കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരു കുറച്ച് നാളത്തേക്ക് ഇതിനകത്ത് കീടങ്ങളുടെ ശല്യം കാണത്തില്ല, അതേപോലെ തന്നെ ഫംഗസിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഏറ്റവും നല്ല ഒന്നാണ് ഈ പറഞ്ഞ ഒരു പൊടിക്കൈ. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പം ജനൽ കട്ടളയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അത് ചെതൽ കയറുന്ന ഒരു അസുഖം വരും അല്ലേ, ചെതൽ കയറി കഴിഞ്ഞാൽ നശിക്കും. അതേപോലെ തന്നെ ഇത് പുല്ലിനകത്തും വരും, അതിനകത്ത് ഒരുപാട് നമ്മൾ കാണുന്നിടത്ത് എല്ലാം ഉണ്ട് ചെതൽ. എന്നാലേ നമുക്ക് ഒരു പരിധി വരെ തന്നെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് ജീവാഗ്രയുടെ റഡാർ എന്ന് പറഞ്ഞൊരു മരുന്നാണ്. റഡാർ എന്ന് പറഞ്ഞ മരുന്ന് ചെതലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിഫെറിഫോസ് 20% ഈസി, ക്ലോറി ഫെറിഫോസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 5 മില്ലി ഒഴിച്ച് നല്ല വൃത്തിയാവണം കലക്കിയിട്ട് ലൈറ്റായിട്ട് പമ്പിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം കൂടി മാറിക്കിട്ടും. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കീടങ്ങളെ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പം പച്ചക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചഗവ്യം കൊടുക്കാം, അതേപോലെ തന്നെ മത്തിശർക്കര മിശ്രിതം കൊടുക്കാം. ചാഴിക്കൊക്കെ നല്ലതാണ്, ചാഴിക്ക് ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ ഈ മത്തിശർക്കര മിശ്രിതം. അത് എത്ര മത്തി എടുക്കുന്നോ അതിൻ്റെ 10 ലിറ്റർ അതേ അനുപാതത്തിൽ തന്നെ ശർക്കര എടുത്ത് നല്ലപോലെ കൊത്തി എരിഞ്ഞ് നല്ല വൃത്തിയാവണം അത് ടൈറ്റ് ചെയ്ത് 21 ദിവസം ആകുമ്പോഴത്തേക്ക് എടുത്ത് നല്ലപോലെ പിഴിഞ്ഞെടുക്കുമ്പോൾ മത്തിശർക്കര മിശ്രിതമായി. ഇപ്പം അതും നിങ്ങൾ ഒരു പഠിച്ചിട്ടുണ്ട്. അന്നേരം അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ പച്ചക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജൈവം കൊടുക്കാം, കാര്യം നമ്മൾ ഒരുപാട് ആഹാരമാക്കാനുള്ളതാണ്. അന്നേരം നമ്മളത് ജൈവ രീതിയിൽ തന്നെ പോവുക. അതേപോലെ തന്നെ എഗ്ഗമിനും ആസിഡ് ഉണ്ടാക്കിയിട്ട് ഒഴിക്കാം, അത് നല്ലതാണ്. അതിപ്പം അതിനകത്ത് യൂറിയ കണ്ടന്റ് കൂടെ കിട്ടുന്നുണ്ട്, നൈട്രജൻ നന്നായിട്ട് കിട്ടും. അന്നേരം അതും കൂടെ എടുത്ത് നല്ല വൃത്തിയാവണം നമ്മൾ പച്ചക്കറിക്ക് കൊടുക്കുക. മറ്റുള്ള ചെടികൾ, അതേപോലെ പൂച്ചെടികൾ, റോസാപ്പൂ
റോസാ പൂക്ക് റോസ് ഇഷ്ടമില്ലാത്ത മലയാളി ഇല്ല, അപ്പോട്ട് മനുഷ്യനില്ല. അന്നേരം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ മരുന്നില്ലാതെ പറ്റൂല. റോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെമ്പരത്തി ഉണ്ട്, അതേപോലെ തന്നെ പിച്ചി പിച്ചകം അങ്ങനെയുള്ള പല സാധനങ്ങളും ഉണ്ട്. പൂച്ചെടികൾക്ക് ഏറ്റവും നല്ലതായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ് ടഫ്ഗറും അതേപോലെ തന്നെ ഇൻഡോഫിലം പൊട്ടിപ്പി. ഏകദേശം ഒരു 10-30 കൊല്ലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് നല്ല റിസൾട്ടുള്ള സാധനമാണ്. അത് നിങ്ങൾ ഉപയോഗിക്കാം. നിങ്ങൾ ഏത് നാട്ടിൽ നിന്ന് കാണുവാണെന്നുണ്ടെങ്കിലും ഇത് നിങ്ങളുടെ നാട്ടിൽ ചിലപ്പം അവൈലബിൾ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളിലെ വളം ഡിപ്പോകളിലോ മരുന്ന് വിൽക്കുന്ന ലൈസൻസ് ഉള്ള ഷോപ്പുകളിൽ നിന്നോ നിങ്ങൾക്കത് മേടിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ അവിടുന്ന് മേടിച്ച് ഉപയോഗിക്കും.